നമസ്കാര സുഹൃത്തുക്കളെ എല്ലാവർക്കും മാഗ്നറ്റിസ്റ്റിൻ്റെ നാലാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മൂന്ന് ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കാണണം അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ടും വളരെ അത്യാവശ്യമാണ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ബി വി എൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇക്വേഷൻ പഠിച്ചു ഒരു ജനറേറ്ററിൽ ഉണ്ടാവുന്ന ഇ എം എഫ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക്കലി ഇൻഡ്യൂസാകുന്ന ഇ എം എഫ് ആണ് പക്ഷേ ഒരു ട്രാൻസ്ഫോമറിൽ ഉണ്ടാവുന്ന ഇ എം എഫ് ട്രാൻസ്ഫോമർ നമുക്കറിയാം ഒരു മൂവിങ് പാർട്ടുമില്ല അവിടെ ജനറേറ്ററിൽ എങ്ങനെയാണ് നടക്കുന്നത് പോളുകളുടെ നടുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ നടുക്ക് ഒരു കണ്ടക്ടർ കറങ്ങുമ്പോൾ അല്ലെങ്കിൽ കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ ഒരു ഇ എം എഫ് അവിടെ ഇൻഡ്യൂസ് ആവുന്നു ഒരു മൂവിങ് പാർട്ടും ഇല്ല പക്ഷേ കറണ്ടിനെയും വോൾട്ടേജിനും എല്ലാം സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് നടക്കുന്നത് ഒരു മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് അവിടെ നടക്കുന്നത് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ മ്യൂച്വൽ ഇൻഡക്ഷനാണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ് ആവുന്ന ഇ എം എഫിനെ നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് എന്നും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് രണ്ടായിട്ട് പറയാം ആദ്യം നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണെന്ന് നോക്കാം ഇവിടെ ഈ ഫിഗർ കാണിച്ചിട്ടുണ്ട് ഈ ഫിഗറിൽ ഒരു കോയിലുണ്ട് ആ കോയിലിൽ നമ്മൾ കരണ്ട് കടത്തി വിടുമ്പോൾ ഈ കോയിലിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട് ആ മാഗ്നറ്റിക് ഫീൽഡ് ഈ കോയിലായിട്ട് തന്നെ ലിങ്ക് ആവുന്നുണ്ട് ഓക്കെ ഒരു കോയിലിൽ കൂടി കരണ്ട് കടത്തി വിടുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും ആ മാഗ്നറ്റിക് ഫീൽഡ് ഈ കോയിലായിട്ട് തന്നെ ലിങ്ക് ലിങ്കാവും സെയിം കോയിലായിട്ട് തന്നെ ലിങ്കാവും അപ്പോൾ അവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ആകുമോ ഇ എം എഫ് ഇൻഡ്യൂസ് ആവാം ഇഫ് ദർ ഇസ് എ ചേയ്ഞ്ച് ഇൻ മാഗ്നറ്റിഫ് ഫീൽഡ് മാഗ്നറ്റി ഫീൽഡ് കോൺസ്റ്റൻറ് ആണെങ്കിൽ ഒരു ഇ എ ഇ എം എഫ് ഇൻഡ്യൂസ് ആവില്ല പക്ഷേ ചേഞ്ച് ഇൻ മാഗ്നറ്റി ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ആവും ഓക്കെ അപ്പോൾ ഒരു ഡി സി ആണ് നമ്മളിവിടെ കടത്തി വിടുന്നതെന്ന് വിചാരിക്കാതെ ഒരു ബാറ്ററി ആണ് കണക്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാറ്ററി കണക്ട് ചെയ്ത് വിടുമ്പോൾ എന്താണ് ഡി സി എങ്ങനെയാണ് ഉണ്ടാവുക ഡി സി സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലേ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഡി സി ഡി സി ഇതിലേക്കൂടി പോകുമ്പോൾ ഒരു ചേഞ്ചും മാഗ്നറ്റിഫ് ഫീൽഡ് ഉണ്ടാകുന്നില്ല തീർച്ചയായിട്ടും ഒരു മാഗ്നറ്റി ഫീൽഡ് ഡെവലപ്പ് ആവുന്നുണ്ട് പക്ഷേ മാഗ്നറ്റി ഫീൽഡും ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ ഡി സി പോകുമ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ മാഗ്നറ്റി ഫീൽഡ് ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ ഇ എല്ലും ഉണ്ടാകുന്നില്ല ഇത് ഓൺ ചെയ്യുന്ന സമയത്തും ഓഫ് ചെയ്യുന്ന സമയത്തും ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റ് ഫീൽഡ് ഉണ്ടാവും പെട്ടെന്ന് മാഗ്നറ്റി ഫീൽഡ് വരും പെട്ടെന്ന് മാഗ്നറ്റി ഫീൽഡ് പോകും അപ്പോൾ ഒരു ചെറിയ ചേഞ്ച് ഇൻ മാഗ്നറ്റി ഫീൽഡ് ഉണ്ട് ആ സമയത്ത് ഒരു പൾസ് ഉണ്ടാവും എന്നല്ലാതെ നമ്മളത് കണക്ട് ചെയ്ത് ഇട്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ യാതൊരു മാഗ് ചേഞ്ച് ഇൻ മാഗ്നറ്റ് ഫീൽഡും ഉണ്ടാവില്ല ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യില്ല അതേസമയം ഒരു സ്വിച്ച് വെച്ചിട്ട് ആ സ്വിച്ച് നമ്മൾ ഓണും ഓഫും ചെയ്യുകയാണെങ്കിൽ ചേഞ്ച് ഇൻ മാഗ്നറ്റ് ഫീൽഡ് ഉണ്ട് അവിടെ ഒരു ഇൻഡ്യൂസർ ഇ എം എഫ് ഇ എൽ ഉണ്ടാവും നമ്മളൊരു സൈൻ വേവാണ് എ സി എ ആണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിലും ഒരു ഇൻഡ്യൂസർ ഇ എം എഫ് ഉണ്ടാവും എ സി കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എ സി ആണെങ്കിലൊരു സൈൻ വേവ് ആണ് ഉണ്ടാവുക അല്ലേ എ സി വേവ് ഒരു സൈൻ വേവാണ് അതെങ്ങനെയാണ് ആദ്യം സീറോന്ന് മാക്സിമത്തിലെത്തി പിന്നെ വീണ്ടും സീറോയിലോട്ട് എത്തി അതിൻ്റെ ഡയറക്ഷൻ തിരിഞ്ഞ് മാക്സിമത്തിലെത്തി വീണ്ടും സീറോയിലോട്ട് വരും അപ്പോൾ എന്തു പറ്റും ആ സമയത്തൊക്കെ ഈ ഡയറക്ഷൻ ആദ്യമായി ഈ ഡയറക്ഷനിലായിരുന്നെങ്കിൽ കളുടെ സെക്കൻഡ് ഹാഫിൽ ഡയറക്ഷൻ ഇങ്ങോട്ടാവും അപ്പോൾ എന്തു പറ്റും മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ചസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകും ഓക്കെ അപ്പം ഡി സിയിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകാനുള്ള സെൽഫ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകാനുള്ള ചാൻസസ് കുറവാണ് നമ്മളൊരു സ്വിച്ച് വെച്ച് അതിന് ഓൺ ഓഫ് ചെയ്താൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ നമ്മൾക്ക് അൾട്ടർനേറ്റിംഗ് കറണ്ടിൽ നമുക്ക് സ്റ്റാറ്റിക്കലി ഇ എം എഫിനെ ഇൻഡ്യൂസ് ചെയ്യാൻ കഴിയും സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് എ ഫിനോമിനൻ വെയർ ദർ ഈസ് ദ ഇൻഡക്ഷൻ ഓഫ് എ വോൾട്ടേജ് ഇൻ എ കറണ്ട് ക്യാരിയിങ് വയർ ഒരു കറണ്ട് ക്യാരിയിങ് വയറിൽ കറണ്ട് കടന്നു പോകുമ്പോൾ അവിടെ ഒരു വോൾട്ടേജ് ഇൻഡക്ഷൻ കൊണ്ട് ഒരു വോൾട്ടേജ് ഡെവലപ്പ് ആവുന്നതിനെയാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ് ഇൻ കറണ്ട് ക്യാരിയും കോയിൽ റെസിസ്റ്റ് ഓർ ഓപ്പോസസ് ദ ചേഞ്ച് ഇൻ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ഓക്കെ ഒരു റെസിസ്റ്റൻസിൻ്റെ കേസ് എടുക്കുക ഒരു റെസിസ്റ്റൻസിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് എന്താ ചെയ്യുന്നത് ഒരു സർക്യൂട്ടിൽ പോകുന്ന കറണ്ടിനെ അത് ഓപ്പോസ് ചെയ്യും പക്ഷേ ഇൻഡക്റ്റൻസ് അതല്ല ചെയ്യുന്നത് ഇൻഡക്റ്റൻസ് ചെയ്യുന്നത് കറൻറ്റിനെ ഓപ്പോസ് ചെയ്യല്ല ചെയ്യുന്നത് കറണ്ട് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്തു ചെയ്യും അത് ഓപ്പോസ് ചെയ്യുന്നില്ല പക്ഷേ കറണ്ടിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അത് അതിനെ ഓപ്പോസ് ചെയ്യും ആ ചേഞ്ചസിനെയാണ് ഇവിടെ ഓപ്പോസ് ചെയ്യുന്നത് അല്ലാണ്ട് കറൻറ്റിനല്ല വേറൊരു രീതി പറഞ്ഞാൽ സെൽഫ് ഇൻഡക്ടൻസ് ചെയ്യുന്നത് ചേഞ്ചസ് ഇൻ കറണ്ട് ഒരു സർക്യൂട്ടല്ല ചേഞ്ചസ് ഇൻ കറണ്ടിനെ ഓപ്പോസിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ എഴുതാം അതിന് നമുക്കിപ്പോൾ തന്നെ മനസ്സിലായി ചേയ്ഞ്ചിൻ ഒരു കറണ്ടിൻ്റെ ടൈമിനനുസരിച്ചുള്ള ചേഞ്ചിന് പ്രൊപ്പോർഷണലാണ് ഇ എം എഫ് ഇവിടെ ഉണ്ടാകുന്ന ഇ എൽ ഡി എ ബൈ ഡി ടി ആണ് ഡി എ ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേയ്ഞ്ച് ഓഫ് കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് അല്ലേ അത് നമ്മൾ ഈക്വലിട്ട് ഒരു കോൺസ്റ്റൻ്റ് എഴുതി എൽ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻറ് എഴുതി ഡി ഐ ബൈ ഡി ടി ഇ എൽക്ക് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്ന് നമ്മൾ എഴുതി ഈ എൽ ആണ് ഇൻഡക്റ്റൻസ് ഈ എൽ ആണ് ഇൻഡക്റ്റൻസ് ഓക്കെ ഇ എല്ലിന് വേറൊരു ഇക്വേഷൻ കൂടിയില്ലേ ഇ എല്ലിന് എൻ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി എന്ന് നമുക്ക് എഴുതാം അല്ലെ ഡി ഫൈവ് ബൈ ഡി ടി എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഈ ഇക്വേഷനെയും ഈ ഇക്വേഷനെയും നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൽ ഇക്വൽ ടു എൻ കിട്ടും എന്താണ് ഡി ഫൈവ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലെക്സ് വിത്ത് റെസ്പെക്ട് കറണ്ട് ഇൻഡക്റ്റൻസിനെ കുറിച്ച് അടുത്ത പോയിന്റ് പറയുന്നത് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം പ്രസന്റ് ഇൻ ദ ദയിൽ ഇൻക്രീസസ് ആൻഡ് ദ ദാൾ ഓഫ് ഇഫ് ദ കറണ്ട് ഡിക്രീസസ് ഒരു കോയിലിൽ കറണ്ട് ഇൻക്രീസ് ചെയ്യാന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അതിൽ ഇൻഡ്യൂസ് ആവുന്ന ഇ എം എഫ് ഈ കറണ്ടിൻ്റെ റൈസിനെ ഓപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും കുറയുകയാണെങ്കിലും അതിലുണ്ടാവുന്ന ഇ എം എഫ് ഈ കുറവിന് ഓപ്പോസിറ്റായിരിക്കും ആ കുറയുന്നതിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇതിൽ ഇ എം എഫ് ഉണ്ടാവുന്നത് യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഹെൻറി ആണ് യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റൻസ് ഹെൻറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെൻറി ആണ് യൂണിറ്റ് ഓഫ് ഇൻഡക്ടൻസ് എല്ലിന് എൻ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി എം ഉള്ള ഒരു ഇക്വേഷൻ ഉണ്ട് ഓക്കെ നമ്മൾ ഈ ഒരു സർക്യൂട്ട് നോക്കുക ഈ സർക്യൂട്ടിൽ റിലക്റ്റൻസ് റിലക്റ്റൻസ് എന്താണെന്ന് അറിയാമല്ലോ മാഗ്നറ്റി ഫ്ലക്സിന് നൽകുന്ന ഒരു മാഗ്നറ്റീവ് സർക്യൂട്ട് മാഗ്നറ്റീവ് ഫ്ലക്സിന് നൽകുന്ന ഓപ്പോസിറ്റിനാണ് നമ്മൾ റിലക്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേഷൻസ് ആണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത് ഓക്കെ ഈ റിലക്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കുക റിലക്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫൈവിന് ഡേ ഐയുടെ ആവറേജ് എഴുതിയിട്ട് എല്ലിനെ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാം എൽ ഇസ് ഈക്വൽ ടു എൻ ഫൈവ് ബൈ ഐന്ന് നമുക്ക് എഴുതാം അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഹെൻറി എന്താണെന്നുള്ളത് നോക്കാം ഈ ഒരു ഇക്വേഷനിൽ എല് വണ്ണാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണം കോയിലിൽ നമ്മൾ വൺ ആമ്പയർ കൊടുക്കുമ്പോൾ വൺ വെബർട്ടേൺ ഫ്ലക്സ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഹെൻറി ഇൻഡക്റ്റൻസ് ഉള്ള ഒരു കോയിലാണ് എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ നമ്മളിവിടെ പെർമിയൻസ് പെർമിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പെർമിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലക്റ്റൻസിൻ്റെ സിബ്രോക്കൽ ആണ് ആഗ്നറ്റിക് ഫ്ലക്സ് കടത്തി വിടാനുള്ള ഒരു ഈസിനെസിനാണ് കണ്ടക്ടൻസ് പോലെ നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കണ്ടക്ടൻസ് പോലെയാണ് മാഗ്നറ്റിക് സർക്യൂട്ടിൽ പെർമിയൻസ് ഇപ്പോൾ പെർമിയൻസിന് നമുക്ക് ഇക്വേഷൻ എഴുതി അപ്പോൾ ഈ എസ് തിരിച്ചിട്ട് ഇക്വേഷനാണ് ആണ് ഫൈവ് ഡിവൈഡ് ബൈ എൻ എൻ ഐ ഫൈവ് ഡിവൈഡ് ബൈ എൻ ഐ ആണ് പെർമിയൻസിന് നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റുന്നത് അപ്പോൾ ഈ ഫൈവ് ഡി ബൈ ഐ ഇവിടെ ഉണ്ട് ഈ ഇക്വേഷനിലും ഉണ്ട് ഈ ഇക്വേഷനിലും ഉണ്ട് അപ്പോൾ നമുക്ക് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഇക്വേഷനിൽ എസിന് നമ്മൾ ഈ വാല്യൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും എൽ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ മ്യൂ ആർ എൽ സ്ക്വയർ എ ബൈ എൽ മ്യൂ സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ ഫേസ് ആണ് മ്യൂ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ് പെർമിയബിലിറ്റി ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ ഇവിടെ ഒരു അയൺ ഐ ആണ് ഉപയോഗിച്ചിട്ടുള്ളെങ്കിൽ ഐ റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ് മ്യൂ ആർ എൻ സ്ക്വയർ നമ്പർ ഓഫ് ടേൺസ് സ്ക്വയർ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത് ഈ ഹെൻറി എന്ന് പറയുന്നതിന് വെബർ പെർ ആംബെയർ ടേൺസ് എന്ന് പറയാം ഇപ്പം പെർമിയൻസിന്റെ യൂണിറ്റ് ഹെൻറി ആണ് അതുപോലെ തന്നെ ബെബർ പർ ആംബെയർ ടേൺസ് നമുക്ക് പറയാൻ പറ്റും ലെക്സിന്റെ യൂണിറ്റ് എന്താണ് ആംബെയർ ടേൺസ് പെർ റബ്ബർ ആണ് നിങ്ങൾക്ക് ബേസിക് ടേംസിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ക്ലാസ് കാണുക അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് അപ്പോൾ അത് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കാണുക എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ അത് ഇക്വേഷൻ പഠിച്ചു വെക്കുക എക്സാമിൽ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഡെറിവേഷൻ ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല എൽ ഐ സ്ക്വയർ ബൈ ടു അല്ലെങ്കിൽ വൺ ബൈ ടു എൽ ഐ സ്ക്വയർ സ്റ്റോർഡ് എനർജി ഇൻ കപ്പാസിറ്റർ എന്താണ് ഹാഫ് സി വി ആണ് ഹാഫ് സി ഇൻറ്റു വി സി എന്ന് പറഞ്ഞ കപ്പാസിറ്റൻസ് ബി ഇൻ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ ഇൻഡക്ടൻസ് ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് ഓക്കെ ടൈം കോൺസ്റ്റൻറ്റ് ടി സിക്വൽ ടു എൽ ബൈ ആറാണ് കപ്പാസിറ്റുള്ള ആയിരുന്നെങ്കിൽ അത് സി ഇൻ ടു ആറായിരുന്നു സി ആർ ആയിരുന്നു ഇതിൽ എൽ ഡിവൈഡ് ബൈ ആറാണ് കപ്പ് ടൈം കോൺസ്റ്റൻറ്റ് ഓഫ് എൽ ആർ സർക്യൂട്ട് എൽ ആർ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡക്ടർ ഒരു റെസിസ്റ്റൻസ് ഉള്ള സർക്യൂട്ടിനെയാണ് എൽ ആർ സർക്യൂട്ട് എന്ന് പറയുന്നത് അതിൽ ടൈം കോൺസ്റ്റൻറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല് ഇൻഡക്ടൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ് കപ്പാസിറ്റൻ്റെ കേസിലായിരുന്നെങ്കിൽ സി ഇൻറ്റു ആയിരുന്നു എന്താണ് മ്യൂച്വൽ ഇൻഡ്യൂസ് രണ്ട് കോയിൽസ് ഉണ്ട് രണ്ട് കോയിൽസ് അവിടെ ഉണ്ട് ഒരു കോയില് ഇവിടെയുണ്ട് ഒരു കോയില് ഇവിടെയുണ്ട് ഈ ഫസ്റ്റ് കോയിലിൽ എ സി സപ്ലൈ നമ്മൾ കൊടുത്തു ഈ കോയിലിൽ ഇറ്റൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി ആ മാഗ്നറ്റി ഫീൽഡ് രണ്ടാമത്തെ കോയിലായിട്ടും ലിങ്ക് ചെയ്യുന്നുണ്ട് അതെ ഇവിടെ മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അല്ലേ ആ ലിങ്കേജ് കൊണ്ട് ഈ കോയിലിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ആവുന്നുണ്ട് അല്ലേ ഈ കോയിലിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയും ആ മാഗ്നറ്റിക് ഫീൽഡ് രണ്ടാമത്തെ ലിങ്ക് ആയി അതിലൊരു ഇ എം എഫ് ഇൻഡ്യൂസ് ആവുന്നതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് വെൻ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് വൺ കോയിൽ ലിങ്ക്ഡ് വിത്ത് അനദർ കോയിൽ മ്യൂച്വൽ ഇൻഡക്ഷൻസ് ആപ്പിൻ ട്രാൻസ്ഫോമറിന്റെ ബേസിക് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് ഇ എൽ ഇസ്ഇക്വൽ ടു എം ഇൻറ്റു ഡി ഐ വൺ ബൈ ഡി ടി ഇ എൽ എവിടെ ഉണ്ടാവുന്നത് ഇവിടെ ഇവിടെയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകുന്നത് അല്ലേ ഇവിടെയാണ് ഈ കോയിലാണ് നമുക്ക് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനെ നമ്മൾക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് എന്തിൻ്റെ ആയിരിക്കണം ആദ്യത്തെ കോയിലിൻ്റെ ആദ്യത്തെ കോയിലിൻ്റെ ഏത് കോയിലിലാണോ നമ്മൾ കറണ്ട് കടത്തിവിടുന്നത് ആ കോയിലിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം ആയിരിക്കും അപ്പോൾ എമ്മെന്നാണ് ആ കോൺസ്റ്റൻറ്റിൻ്റെ മ്യൂച്വൽ ഇൻഡക്സൻസിന് നമ്മൾ പറയുന്നത് സെൽഫ് എൽ എന്ന് പറഞ്ഞപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻസിന് എം എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ എമ്മിനെ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എം ഇ എൽ ഡി ബൈ ഡി എ വൺ ബൈ ഡി ടി എന്ന് എഴുതാം അതേപോലെ തന്നെ നമ്മൾ ഈ എം മിസിക്കൽ ടു മ്യൂ സീറോ മ്യൂ ആർ നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസിനെന്താണ് വിളിച്ചത് എൻ സ്ക്വയറാണ് ഇവിടെ അതിന് പകരം എൻ വൺ ഇൻറ്റു എൻ ടു എ ബൈ എൽ മ്യൂച്വൽ സെൽഫ് ആയിരുന്നെങ്കിൽ എൻ സ്ക്വയർ ആയിരുന്നു ഇവിടെ അതിന് പകരം എൻ വൺ എൻ വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കോയിലിൻ്റെ ടേൺസിൻ്റെ നമ്പർ എൻ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കോയിലിൻ്റെ ടേൺസിൻ്റെ നമ്പറാണ് ഇനി കോഷ്യൻ ഓഫ് കപ്പ്ലി മാഗ്നിക് സർക്യൂട്ട് ശ്രദ്ധിക്കുക ഈ മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഒരു കോയിലുണ്ട് അല്ലേ ഇവിടെ ഒരു കോയിലുണ്ട് അപ്പുറത്ത് വേറൊരു കോയിലും ഉണ്ട് എൻ ടു ടേൺ ഉള്ള ഒരു കോയിലും ഉണ്ട് എൻ വൺ ടേൺ ഉള്ള ഒരു കോയിലുണ്ട് ഈ എൻ വൺ ടേൺ ഉള്ള കോയിലൂടി കരണ്ട് കടത്തി വിടുന്ന സമയത്ത് ഒരു മാഗ്നറ്റി ഫീൽഡ് അവിടെ ഉണ്ടാകുന്നുണ്ട് ഈ ഫീൽഡ് മുഴുവനും എൻ ടൂ ആയിട്ട് ആവുന്നുണ്ടോ ഇല്ല നോക്കിയേ കുറെ എണ്ണം വേസ്റ്റേജ് ആയിട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ ലീക്ക് ചെയ്യുന്നുണ്ട് കുറേ മാഗ്നറ്റിക് ലിങ്ക് ഫുൾ മാഗ്നറ്റിക് ഫ്ലക്സും എൻ ടു ആയിട്ട് ലിങ്ക് ചെയ്യുന്നില്ല ഇവിടെ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് മാത്രമല്ല എവിടെ ഒരു ഇ എം എഫ് ഉണ്ടാക്കുകയുള്ളൂ അപ്പം എന്താണ് കോഷ്യൻ ഓഫ് കപ്ലിങ് ഫ്രാക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കറൻ്റ് ഇൻ വൺ കോയിൽ ദാറ്റ് ലിങ്ക്സ് വിത്ത് ദ അതർ ഈസ് നോൺ ആസ് കോഷ്യൻ ഓഫ് കപ്പ്ലിങ് കെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫ്ലക്സ് മാത്രമേ ഇവിടെ കോയിൽ ബി ആയിട്ട് ലിങ്ക് ആവുന്നുള്ളൂ കോയിൽ ബി ആയിട്ട് ലിങ്ക് ആവുന്നത് ഈ ഒരു ഫ്ലക്സ് മാത്രമാണ് എത്രത്തോളം ഫ്ലക്സ് ലിങ്ക് ആവുന്നുണ്ട് എന്നുള്ളതാണ് അത് തമ്മിലുള്ള കോഷൻറ് ഓഫ് കപ്പ്ലിങ് ഈ രണ്ട് കോവിലും തമ്മിലുള്ള കോഷൻറ് ഓഫ് കപ്പ്ലിങ് കെ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പം ഫുള്ളും ഈ ഇതിലുണ്ടാവുന്ന ഈ ഫസ്റ്റ് കോയിൽ എയിലുണ്ടാവുന്ന എല്ലാ ഫ്ലക്സും കോയിൽ ബിയുമായിട്ട് ലിങ്ക് ആവുകയാണ് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ കോഫൻ്റെ ഓഫ് കപ്പ്ലിങ് കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് വൺ ആയിരിക്കും ഓക്കെ ഇഫ് ആൾ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ വൺ കോയിൽ ഇസ് കംപ്ലീറ്റ്ലി ലിങ്ക്ഡ് വിത്ത് അതർ കോയിൽ ദെൻ കെ ഇസിക്കൽ ടു വൺ എല്ലാ ഫ്ലക്സും ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കോഷൻ്റ് ഓഫ് കപ്പ്ലിങ് കെ ആയിരിക്കും ഇപ്പോൾ ഒരൊറ്റ ഫ്ലക്സും ലിങ്ക് ആവുന്നില്ല എല്ലാ ഫ്ലക്സും ലീക്കായി പോവുകയാണ് അങ്ങനെയാണെങ്കിൽ കെ എന്തായിരിക്കും സീറോ ആയിരിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ കെ സീറോ ആയിരിക്കും അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ എഴുതാം കെ സിക്കൽ ടു എം ബൈ റൂട്ട് എൽ വൺ എൽ ടു എന്നാണ് കോഷ്യൻ ഓഫ് കപ്പ്ലിംഗിൻ്റെ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് ഡയറക്റ്റായിട്ട് ചോദിക്കാറുണ്ട് കെ സിക്കൽ ടു എം ഡിവൈഡ് ബൈ റൂട്ട് എൽ വൺ എൽ ടു എൽ വൺ എൽ ടു എന്താണ് ഓരോന്നിൻ്റെയും സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് എയുടെയും ബിയുടെയും സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് എം എന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് കോഷൻ്റ് ഓഫ് കപ്പ്ലിംഗ് പറഞ്ഞപ്പോൾ നമ്മൾ ലീക്കേജ് ഫ്ലക്സിനെ കുറിച്ച് പറഞ്ഞു എന്താണ് ലീക്കേജ് കോഷ്യൻ്റ് എത്രത്തോളം ഫ്ലക്സ് ലീക്കേജ് ആവുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു റേഷ്യോ ആണ് ലീക്കേജ് കോപ്ഷൻ്റെ ലീക്കേജ് കോപ്ഷന് നമുക്ക് ലാംഡ എന്ന് പറയാം ഈ ഇതിൽ നോക്കൂ ഇതിൽ ഫൈവ് യു ഫ്ലക്സ് ആണ് ഇതിവിടെ കാണിച്ചിരിക്കുന്ന ഫൈവ് യു ഫ്ലക്സ് ആണ് ഈ കോയിലായിട്ട് ലിങ്ക് ആവുന്നുള്ളൂ ബാക്കിയെല്ലാം ലിങ്കാവുന്നില്ല ഓക്കെ ഫൈവ് യു മാത്രമേ ലിങ്ക് ആവുന്നുള്ളൂ ബാക്കിയൊന്നും ലിങ്ക് ആവുന്നില്ല അപ്പോൾ അതിനെ നമ്മൾ ഫൈവ് യു ടോട്ടൽ ഫ്ലക്സ് ഇവിടെ എത്രയാണ് ഫൈവ് ആണ് ടോട്ടൽ ഫ്ലക്സ് അക്കാതെ ടോട്ടൽ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ഫ്ലക്സ് ആണ് ലീക്കേജ് കോവിഷൻ്റെ എന്ന് പറയുന്നത് ലാംഡ ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ് ടോട്ടൽ ഫ്ലക്സ് ബൈ യൂസ്ഫുൾ ഫ്ലക്സ് അതാണ് ലീക്കേജ് കോവിഷൻ നമ്മൾ നേരത്തെ കോവിഷൻ ഓഫ് കപ്പ്ളിംഗ് പറഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു ഫുള്ള് ഫ്ലക്സും ലിങ്ക് ആവുകയാണെങ്കിൽ കോവിഷൻ ഓഫ് കപ്പ്ലിംഗ് കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ണാണെന്ന് പറഞ്ഞു വണ്ണ് വരികയാണെങ്കിൽ അതിനെ നമുക്ക് ടൈറ്റ്ലി കപ്പിൾഡ് സർക്യൂട്ടും ആൻറ്റി സർക്യൂട്ട് എന്ന് പറയാം ടൈറ്റ്ലി കപ്പിൾഡ് മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയാം കെ എ സി ക്യൽ ടു സീറോ അതായത് ഫുള്ളായിട്ട് ലീക്കേജ് ആണ് ഒന്നും ലിങ്ക് ആവുന്നില്ല ലിങ്ക് ആവാനായിട്ട് യാതൊരു ഫ്ലെക്സ് ലിങ്കേജ് തീരെ ഇല്ല സീറോ ആണ് കെ സി ക്യല് ടു സീറോ ആണ് അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക്കലി ഐസൊലേറ്റഡ് ആണ് ആ മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയാം മാഗ്നറ്റിക്കലി ഐസൊലേറ്റഡ് ആണ് എന്ന് നമുക്ക് പറയാം ഓക്കെ അടുത്തത് ഇൻഡക്റ്റൻസ് ഇൻ സീരീസ് ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഫിഗർ നോക്കുക ഈ ഫിഗർ നോക്കുക ഇതിൽ ഈ ഡോട്ട് കണ്ടോ രണ്ട് ഡോട്ടുകൾ ഈ ഡോട്ട് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നാണ് ഫ്ലെക്സിൻ്റെ ഡയറക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്ലെക്സിൻ്റെ ഡയറക്ഷനാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവിടെ നിന്നാണ് ഫ്ലെക്സിൻ്റെ ഡയറക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം ഈ രീതിയിലാണ് രണ്ട് കോയിലുകൾ വെച്ചിരിക്കുന്നത് ഫ്ലെക്സിൻ്റെ ഡയറക്ഷൻ സെയിം ആണ് അങ്ങനെയാണെങ്കിൽ ഇതിനെ അഡിക്റ്റീവ് എന്ന് നമുക്ക് പറയാം ഓക്കെ സീരിയസ് ആയിട്ട് ഇൻഡക്റ്റൻസസ് സീരിയസ് ആയിട്ട് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം ഒന്ന് അഡിക്റ്റീവായിട്ടും ഒന്ന് ആയിട്ടും നമുക്ക് കണക്ട് ചെയ്യാം സബ്സ്ട്രാക്റ്റീവ് ആകുമ്പോൾ എങ്ങനെയാണ് രണ്ട് ഫ്ലക്സുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഓരോ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവിടെ നോക്കൂ ഈ ഹോ ഈ സ്പോട്ടാണ് ഈ കുത്താണ് ഇതിന് നമുക്ക് ഇൻഡിക്കേഷനായിട്ട് കാണിക്കുന്നത് നോക്കൂ ഇവിടെ നിന്നാണ് ഇവിടെ ഇതാണ് കുത്ത് ഇവിടെയാണ് അപ്പോൾ ഇവിടെ നിന്നാണ് മാൻറ്റി ഫ്ലക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഡയറക്ഷൻ ഓപ്പോസിറ്റാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടിനും രണ്ട് ഇക്വേഷനാണ് വരുന്നത് നമുക്ക് എന്താണ് ഇക്വേഷൻ നോക്കാം ഫീൽഡ് അഡിറ്റീവ് ആണ് അതായത് ഇതുപോലെയാണ് രണ്ടിൻ്റെയും ഫ്ലക്സ് ഒരേ ഡയറേഷനിലാണെന്നുണ്ടെങ്കിൽ എൽ വൺ പ്ലസ് എൽ ടൂ പ്ലസ് ടു എം ആണ് ടോട്ടൽ ഇൻഡക്റ്റൻസ് എൽ ടി എൽ വൺ പ്ലസ് എൽ ടൂ പ്ലസ് ടു എം ഇൻ കേസ് അത് സബ്സ്ട്രാക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ എൽ വൺ പ്ലസ് എൽ ടൂ മൈനസ് ടു എം ആണ് സബ്സ്ട്രാക്റ്റീവ് ആണെങ്കിൽ എൽ വൺ പ്ലസ് എൽ ടു മൈനസ് ടു എം ആണ് ഈ സർക്യൂട്ട് ആണെങ്കിൽ എൽ വൺ പ്ലസ് എൽ ടൂ മൈനസ് ടു എം ആണ് സബ്സ്ട്രാക്റ്റീവ് ആണെങ്കിൽ ഈ കുത്താണ് ഇമ്പോർട്ടൻറ്റ് ഈ കുത്തു അവിടെ നിന്നാണ് ഫ്ലക്സിന്റെ ഡയറക്ഷൻ തുടങ്ങുന്നത് അടുത്തത് ഇൻഡക്റ്റൻസ് ഇൻ പാരൽ അതും അഡിറ്റീവും വരുന്നുണ്ട് സബ്ട്രാക്റ്റീവും വരുന്നുണ്ട് അഡിറ്റീവ് ആദ്യം നോക്കാം അപ്പോൾ ഇതിന്റെ ഓരോ ഡയറക്ഷനിലാണ് ഫ്ലക്സ് ഓരോ ഡയറക്ഷനിലാണ് ഇങ്ങനെയാണ് കണക്ഷൻ എന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ വരുന്നത് എൽ വൺ എൽ ടു മൈനസ് എം സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ വൺ പ്ലസ് എൽ ടൂ മൈനസ് ടു എം ഇപ്പോൾ ഇത് തമ്മിൽ യാതൊരു ലി ലിങ്കേജും ഇല്ലാന്ന് വിചാരിക്കും എം എന്ന് പറഞ്ഞാൽ സീറോ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അവിടെ ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും എൽ വൺ എൽ ടു യുവ ബൈ എൽ വൺ പ്ലസ് എൽ ടൂ അതായത് എന്താണ് സാധാരണ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് സോറി റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇൻഡക്റ്റൻസ് കണക്ട് ചെയ്യുന്നത് പക്ഷേ ആ മ്യൂച്വൽ ഇൻഡക്ടൻസും കൂടി വരുമ്പോഴാണ് ഈ മൈനസ് എം സ്ക്വയർ മുകളിലും മൈനസ് ടു എമ്മും താഴെയും വരുന്നു പക്ഷേ ടോട്ടൽ ഇൻഡക്റ്റൻസ് അഡിക്റ്റീവ് ഇൻ പാ സീരിയസ് ആയിരുന്നപ്പോൾ എൽ വൺ പ്ലസ് എൽ ടു പ്ലസ് ടു എം ആയിരുന്നു പക്ഷേ ഇവിടെ വരുമ്പോൾ അഡിറ്റീവ് ആവുന്ന സമയത്ത് മൈനസ് ടു എം ആണ് താഴെ വരുന്നത് മുകളിൽ മൈനസ് എം സ്ക്വയർ അപ്പം അടുത്തത് സബ്സ്ട്രാക്റ്റീവ് ആവുമ്പോൾ സബ്സ്ട്രാക്റ്റീവ് ആകുമ്പോൾ ഇത് ശേഷം വരുന്നത് എൽ വൺ എൽ ടൂ മൈനസ് എം സ്ക്വയർ ഡിവൈഡ് ബൈ എൽ വൺ പ്ലസ് എൽ ടൂ പ്ലസ് ടു എം ആണ് പ്ലസ് ടു എം ആണ് ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ താഴെ ഇവിടെ പ്ലസ് ടു എം വരും അതുമാത്രമേ വ്യത്യാസമുള്ളൂ അഡിക്റ്റീവ് ആകുമ്പോൾ മൈനസും സബ്സ്ട്രാക്റ്റീവും ആവുമ്പോൾ പ്ലസും ആണ് വരുന്നത് അത് ശ്രദ്ധിക്കുക ഓക്കെ ഇതാണ് ഇക്വേഷൻ പാരൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല സീരീസ് ആണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഇത് ഇത്രയാണ് നമുക്ക് സെൽഫ് ഇൻറ്റക്ടൻസിനെ കുറിച്ചും മ്യൂച്വൽ ഇൻറ്റക്ടൻസിനെ കുറിച്ചും എല്ലാം പറയാനുള്ളത് ഇതിൽ കോവിഷൻ ഓഫ് കപ്പ്ളിങ് ഇൻഡ് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് യൂണിറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും എല്ലാം ചെയ്യുക നന്ദി